കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം ന്യായാധിപന്മാർ 11 ഗിലയാദ്യനായ ഇഫ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. ഇഫ്താഹിന്റെ ജനകനോ ഗിലയാദായിരുന്നു. ഗിലയാദിന്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു. അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇഫ്താഹിനോട്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കയില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. അങ്ങനെ ഇഫ്താഹ് തന്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് ചെന്ന് പാർത്തു. നിസാരന്മാരായ ചിലർ ഇഫ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു. കുറെ കാലം കഴിഞ്ഞിട്ട് അമോന്യർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു. അമോന്യർ ഇസ്രയേലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ ഗിലയാദിലെ മൂപ്പന്മാർ ഇഫ്താഹിനെ തോബ് ദേശത്ത് നിന്ന് കൊണ്ടുവരുവാൻ ചെന്നു. അവർ ഇഫ്താഹിനോട്, അമോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന ഞങ്ങളുടെ സേനാപതിയായിരിക്ക എന്ന് പറഞ്ഞു. ഇഫ്താഹ് ഗിലയാദ്യരോട്, നിങ്ങൾ എന്നെ പകച്ച പിതൃഭവനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ലയോ? ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിലായ സമയം എന്റെ അടുക്കൽ എന്തിനു വരുന്നു എന്ന് പറഞ്ഞു. ഗിലയാദിലെ മൂപ്പന്മാർ ഇഫ്താഹിനോട്, നീ ഞങ്ങളോട് കൂടെ വന്ന അമോന്യരോട് യുദ്ധം ചെയ്യുകയും ഗിലയാദിലെ സകല നിവാസികൾക്കും തലവനായിരിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളിപ്പോൾ നിന്റെ അടുക്കൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇഫ്താഹ് ഗിലയാദിലെ മൂപ്പന്മാരോട്, അമോന്യരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് യഹോവ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ തലവനാക്കുമോ എന്ന് ചോദിച്ചു. ഗിലയാദിലെ മൂപ്പന്മാർ ഇഫ്താഹിനോട്, യഹോവ നമ്മുടെ മധ്യേ സാക്ഷി, നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇഫ്താഹ് ഗിലയാദിലെ മൂപ്പന്മാരോട് കൂടെ പോയി. ജനം അവനെ തലവനും സേനാപതിയുമാക്കി. ഇഫ്താഹ് മിസ്പായിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.